അസ്സലാമു അലൈക്കും. ഹലോ എവ്രിവൺ, വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ഫിഷ് കറിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ വെള്ളപ്പത്തിലേക്ക് ചോദിച്ചു വാങ്ങും മാംഗോ ഫിഷ് കറിയുടെ കാര്യം. അപ്പോൾ അതിന്ന് വളരെ സിമ്പിളായിട്ട്, എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. വീട്ടിലുള്ള സെയിം ഇൻഗ്രീഡിയൻസ് ആണ്, ഒന്നും പുറത്തൊന്നുമില്ല. ഓക്കെ, അതിന് വേണ്ടത് കട്ടിയുള്ള ഏത് ഫിഷും ആവാം, കുഴപ്പമില്ല, അയില ആവാം, വലിയ അയില ആവാം, അതുപോലെ തന്നെ സ്രാവ്, ഏത് ഫിഷും ആവാം. ഇത് ഫർഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷാണ്, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഷാണ്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്, അധികം മുള്ളില്ലാത്ത കാരണം. അതുപോലെ തന്നെ ആവോലി വെച്ചിട്ട് ചെയ്യാം, മൈക്കുറ വെച്ചിട്ട് ചെയ്യാം. എന്തായാലും ഫിഷ്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം വേണ്ടി വരും, കുറച്ചധികം. അതിലൊരു 3-4 എണ്ണം ലാസ്റ്റ് താളിക്കാനും വേണം. പിന്നെ ഒരു മാംഗോ, ഇത് പച്ചമാങ്ങയാണ്, പക്ഷേ അത്ര പച്ചല്ല, ഇവിടെ ഇതന്നെ അവൈലബിൾ ഉള്ളൂ, അത് കാരണം കിട്ടിയതാണ്. എന്നാലും പുളിപ്പുണ്ട് നന്നായിട്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വേണ്ടത് തക്കാളി, ഒരു തക്കാളിയാണത്. പിന്നെ പൗഡറായിട്ട് മഞ്ഞപ്പൊടി ഒരു 1/4 teaspoon മതി. അതുപോലെ തന്നെ ഇത് മുളക് പൊടിയാണ്, ഒരു 2 teaspoon. മല്ലിപ്പൊടി 1 teaspoon. അതുപോലെ തന്നെ പെരുംജീരകമാണത്, ഇതൊരു 1/2 teaspoon മതി. കാശ്മീരി ചില്ലി പൗഡർ 1 teaspoon. ഇത് എല്ലാം കൂടെ മിക്സാക്കുമ്പോഴും ഇടും. അതുപോലെ തന്നെ ലാസ്റ്റ് താളിക്കുമ്പോൾ ഞാനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടും. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഓരോ ചെറിയ പീസ്. അതുപോലെ തന്നെ കറിവേപ്പില, ഒരു 4 പച്ചമുളക്. പിന്നെ ഇത് ഒരു ഒരു മുറി തേങ്ങയാണ്, ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയ തേങ്ങാപ്പാലാണ്, കട്ടി വേണമെന്നില്ല. ഓക്കെ, പിന്നെ ഇത് വെളിച്ചെണ്ണയാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമുള്ളത്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. ആദ്യമായിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാല് മിക്സിയിൽ കൊഴിക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ഫുള്ളായിട്ട് തന്നെ ഇടാം. ഒരു 3-4 piece മാറ്റി വെക്കാം നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട്, ഇത്രയും താളിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ അതുപോലെ തന്നെ തക്കാളി ഇതിൽക്കിടാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ ഇടാം. ഇഞ്ചിയുടെ അതുപോലെ തന്നെ ചെറിയൊരു പീസ് മതി, ഇത്രയും മതി. പിന്നെ മഞ്ഞപ്പൊടി ഒരു 1/4 teaspoon. അതുപോലെ തന്നെ മുളക് പൊടി ഒരു 2 teaspoon. മല്ലിപ്പൊടി 1 teaspoon. പെരുംജീരകം ഒരു 1/2 teaspoon. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 teaspoon ഇടാം ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. എന്നിട്ട് അതിൽ മാംഗോ അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് വേവിക്കണം. എന്തായാലും ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത് പേസ്റ്റ് നല്ല നൈസ്ലി ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചട്ടിയിൽ കൊഴിക്കാം. ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഓൾറെഡി. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് 4 എണ്ണം. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 kg ഉണ്ടാവുള്ളൂ കേട്ടോ, ഒരു 1/2 to 3/4 kg ആണ് ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് ഫിഷ്. പിന്നെ അതുപോലെ തന്നെ കറി ലീവ്സ് എല്ലാം ഇടുക. എന്നിട്ടൊരു 10 minutes വെയിറ്റ് ചെയ്യണം. അതിന് മുന്നേ നമ്മൾ ഒരു മാംഗോ ഇട്ട്, എന്നിട്ട് ഒരു 10 minutes വരും വെയിറ്റ് ചെയ്യുക. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ തിളച്ചു വരും. എന്നിട്ടാണ് നമ്മൾ മീനിടുക. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും കേട്ടോ. ഒരു 7-8 minutes ആയപ്പോഴേക്കും നല്ല തള വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല ജീരകത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയുടെ ഒക്കെ. ഇനി നമുക്ക് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട്, കാരണം കയ്യിൽ തൊടാൻ പറ്റില്ല, സ്പൂണോ കയ്യിലോ വെറുതെ കൈയോട്ട് ചൂടുണ്ടാവും, സിമ്പിളായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഫിഷ് ഇടുക.
നിങ്ങൾക്ക് മാംഗോ ഇല്ലെങ്കിൽ കുടംപുളി ഇടുക, അതുപോലെ തന്നെ പുളിങ്ങ എല്ലാം ഇടുക കേട്ടോ. മാംഗോ ഫിഷ് മാംഗോ കറി ആയതുകൊണ്ട് ഞാനിവിടെ മാംഗോ ഇട്ടുവെന്ന് മാത്രം. കുടംപുളി ഒക്കെ ഇടാറുണ്ട് ഇതിൽ. എന്നിട്ട് മീനിട്ടതിന് ശേഷമാണ് നമ്മൾ ഉപ്പിടുക, എന്നാലേ അത് ശരിക്കുള്ളൊരു മീൻകറിയുടെ ടെക്സ്ചർ കിട്ടുള്ളൂ. ഉപ്പ് അത്യാവശ്യത്തിനിടുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് എല്ലായിടത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നല്ല ചൂടുണ്ടാവും. ഇനിയൊരു ഇത് തിളക്കോളം. ഒരു 10 മിനിറ്റ് വേണ്ടേ വരില്ല, ഒരു 5 മിനിറ്റ്, 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് തിളച്ചു വരും. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്യുക. പിന്നെയാണ് താളിക്കൽ. എന്തായാലും ഇങ്ങനെ തന്നെ തിളച്ചു വരട്ടെ, എന്നിട്ട് താളിക്കാം. ഓക്കെ, അങ്ങനെ ഫിഷ് കറി തിളച്ച് ഫിഷൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളിത് മാങ്ങി വെക്കുന്നതിന് മുമ്പ് കണ്ടോ, ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക സിമ്പിളായിട്ട്. എന്നിട്ട് ഇറക്കി വെക്കുക. അപ്പോൾ തന്നെ നമ്മൾ താളിക്കാനുള്ള ചട്ടി വെക്കണം. ഇത് താളിച്ചെടുക്കാം നമുക്ക്. ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലോട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂണ് ഉലുവ, അധികം വേണ്ട, 1/2 ടീസ്പൂണ് ഉലുവ. ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. വെളിച്ചെണ്ണ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ് പതിവ്. നാട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ വീട്ടിൽ നിന്ന് കൊണ്ടുവരലാണ്. അതാകുമ്പോൾ പിന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് യൂസ് ചെയ്യാമല്ലോ. ഉള്ളി ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് അരമതി കാശ്മീരി ചില്ലി പൗഡർ. അതെന്തിനാണെന്ന് വെച്ചാല് കറിയൊക്കെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത്. ഇനി ഈ താളിപ്പ് നമ്മൾ ഇതിൽ കുഴിക്കാം. നമ്മുടെ ഫിഷ് മാംഗോ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം എന്ന് വെച്ചാൽ ഇപ്പൊ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഉച്ചക്ക് യൂസ് ചെയ്യാം, അങ്ങനെ കുറച്ച് നേരം അടച്ചു വെക്കണം. എന്നാലേ അതൊക്കെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ആവുള്ളൂ, എല്ലാം ആകുള്ളൂ. അപ്പൊ ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫിഷ് കറി, മാംഗോ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് ഒരു 4-5 മണിക്കൂർ അടച്ച് വെക്കണം. എന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നാലേ ആ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ആവുള്ളൂ. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ ചൂട് വെള്ളപ്പം എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം.
എന്തായാലും ഞങ്ങൾ ഇന്ന് ചോറാണ്. അപ്പോൾ ഞങ്ങൾ ചോറിൻ്റെ കൂടെ ഇത്രയും ടേസ്റ്റുള്ള മീൻ കറിയാണ് കഴിക്കാൻ പോണത്. വേറെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വേറെ സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതിയാവും. എത്ര എളുപ്പമുള്ള ഫിഷ് കറി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ മീൻ കറിയാണ്, കാരണം പ്രത്യേകിച്ച് ഒരു പണിയില്ല, പക്ഷെ ടേസ്റ്റ് ആണെങ്കിലോ അടിപൊളിയാണ്. അപ്പൊ ഇന്നത്തെ ഫിഷ് മാംഗോ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആണല്ലോ അല്ലെ, ഒന്നുമില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് ചെയ്യ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ ഐറ്റം ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ. ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.